ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കേർട്ട് അംബ്രല്ല സ്കേർട്ടൊക്കെ തയ്ച്ചു കഴിയുമ്പോൾ അതിൻ്റെ അടിഭാഗം ചുരുട്ടി അടിക്കണമല്ലോ. അപ്പോൾ ആ ചുരുട്ടി അടിക്കാനായിട്ട് സിഗ്സാക് മെഷീൻ ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ അടിഭാഗമാണിത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗമാണല്ലോ ഈ കാണുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് ആ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യണം. ഈ സൈഡിലൂടെ നേരിതായിട്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ തുണിയെ അല്പം ഇങ്ങോട്ട് വലിച്ചു പിടിക്കണം. കണ്ടോ, അതുപോലെ ഫുള്ളായിട്ടും ഈ കുറേശ്ശെ കുറേ ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം ഇതുപോലെ സൈഡ് വലിച്ചു പിടിച്ചൊന്ന് അടിച്ചെടുക്കണം. ഇത് ഫുള്ളാക്കി ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് കുറച്ചൊന്ന് അഴിച്ചു കളഞ്ഞതാണ്. അപ്പോൾ ഇത് ഇതുപോലെയുള്ള നൂലൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ ഇതുപോലെ എക്സസ് ഉള്ള കൂടുതലായിട്ട് വന്നത് അധികമായിട്ട് നിൽക്കുന്ന സ്ഥലമൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇതാക്കി എടുക്കുക. അധികം ഉള്ളത് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ ഇത് ഇപ്പോൾ നമ്മൾ ചെയ്തില്ലേ ആ ഭാഗം ഇങ്ങനെ പൊളിഞ്ഞ വശമുണ്ടല്ലോ, ആ ഉൾഭാഗം ഇങ്ങോട്ടേക്ക് മടക്കുക. കണ്ടോ, ചെറുതായിട്ട് മടക്കണം. ഇതുപോലെ ചെറുതായിട്ട് മടക്കിയിട്ട് അതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങോട്ട് വലിച്ചു പിടിക്കുകയും വേണം. നമ്മൾ ഈ കൈ ഈ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ വിരൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ പകുതിയായിട്ട് കുറയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ശരിക്കും ഇതുപോലെ വരുള്ളൂ. അസമയം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഒന്നുകൂടി പകുതിയാകും. കണ്ടോ, നേരിയതായിട്ട് കിട്ടും. അപ്പം അങ്ങനെ അടിച്ചെടുക്കണം. ദാ അതിനനുസരിച്ച് നമ്മൾ ഈ ഭാഗം വലിച്ചു പിടിക്കണം. കണ്ടോ, ചെറുതായിട്ട് അടിച്ചടിച്ച് പോണം. ഇതാ ഇപ്പോൾ വീഡിയോയില് നമുക്ക് വലുതായിട്ട് കാണണേണ് നേരിയതായിട്ടാണ് ഈ പോയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഇതുപോലൊന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. വലിച്ചു പിടിക്കണതനുസരിച്ച് നമ്മൾ ഈ വിരൽ വെച്ച് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വലിച്ചു പിടിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുന്നതനുസരിച്ചിട്ട് നമുക്കിവിടെ ചുളിവ് വരും. ഇതാ ഇതുപോലെ ഒരു കേളി ഷേപ്പ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വലിച്ചു പിടിക്കുന്നത്. അപ്പം ഞാനിത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാട്ടിത്തരാം. അപ്പം ഞാൻ ഇത് മുഴുവനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സാരിയുടെ അരികൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടും. നല്ല കേളി പോലെ ഇരിക്കുന്നു, ഞാൻ പറഞ്ഞിരുന്നില്ലേ. ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതാ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. നോർമൽ മിഷ്യത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ സാരിയുടെ അരികും ഷോളിൻ്റെ അരിക് ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു.